നിന്നെ സ്തുതിപ്പാൻ കൃപരുൾക യേശുപരനെ രചനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കാൻ ഭജനീയമാം തിരുനാമത്തിലനന്ദം സ്തുതി മഹത്വം ഇവിടെല്ലാം ഈ നിശയിൽ മതി നടന്നിട്ടുണ്ട് പരനേ അവയിൽ എന്നെ പരിപാലിച്ച കൃപയ്ക്കാൻ സ്തുതി നിനക്ക് 17-ാം സങ്കീർത്തനം 15-ാം വാക്യം ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും നമ്മളെല്ലാവരും ഉണർന്നിരിക്കുകയാണ് നമുക്ക് തൃപ്തി ഉണ്ടായിട്ടുണ്ടോ കർത്താവിൻ്റെ രൂപം കാണുവാൻ സാധിച്ചിട്ടുണ്ടോ ഈ പ്രഭാതത്തിൽ ആ വാക്യം നമുക്കൊന്ന് ധ്യാനിക്കാം എങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ രൂപം കാണാൻ സാധിക്കുന്നത് ഉണരുമ്പോൾ ഉണർന്ന് നമ്മുടെ ജീവിത ചര്യകളിലേക്ക് ഈ പകലിൻ്റെതായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുഖം കാണുവാൻ ശ്രമിക്കാം എങ്ങനെ നമുക്കത് സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് കർത്താവിൻ്റെ മുഖേന കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും ഒരു കഥയുണ്ട് ഒരു ബാലൻ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ഇരുന്ന് പഴങ്ങൾ വിൽക്കുകയായിരുന്നു അവനെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ്റെ അമ്മയ്ക്ക് രോഗമാണ് അമ്മ രോഗം ബാധിച്ച് കിടക്കുകയാണ് നല്ല തിരക്കുള്ള ഒരു സമയത്ത് അവൻ ഇങ്ങനെ അവൻ്റെ ആ മേശയിൽ പഴങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾ തിരക്കിട്ട് ഒരു ട്രെയിൻ പിടിക്കുവാൻ വേണ്ടി ഓടിയപ്പോൾ ഒരു മനുഷ്യൻ്റെ കൈ തട്ടി ആ മേശ മറിഞ്ഞു പോവുകയും പഴങ്ങളെല്ലാം ആളുകൾ ഓടുന്നതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഉരുണ്ടു പോവുകയും ചെയ്തു അവനാകെ നിസ്സഹായനായി നോക്കിയിരുന്ന ഒരു കൊച്ചു പയ്യനാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ ഒത്തിരി പേര് ചവിട്ടി ചവിട്ടി പഴങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് ആ കൂട്ടത്തിൽ വന്ന ഒരു മനുഷ്യൻ തൻ്റെ സ്യൂട്ട് കേസ് അവിടെ വെച്ചതിന് ശേഷം പെട്ടെന്ന് ആളുകളെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തി കിട്ടിയ നല്ല പഴങ്ങൾ മാത്രം പെറുക്കി കൊട്ടയിലിട്ട് അവൻ്റെ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ടു എന്നിട്ട് അദ്ദേഹം ധൃതിയിൽ തന്നെ ട്രെയിൻ പിടിക്കുവാൻ വേണ്ടി സ്യൂട്ട് കേസുമായി ഓടിപ്പോയി ഈ സാഹചര്യത്തിൽ ആ പയ്യൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പെട്ടെന്ന് വിളിച്ച് ഒരു ചോദ്യം ചോദിച്ചു ഒന്ന് നിൽക്കണേ നിങ്ങളാണോ യേശു ക്രിസ്തു ആ മനുഷ്യൻ്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ് അവൻ ചിന്തിച്ചത് ഇത്രയും ആളുകൾ തിരക്കിട്ട് ട്രെയിൻ പിടിക്കാൻ ഓടുന്നു നമുക്കാണേലും അറിയാം തിരക്കിൻ്റെ ഇടയ്ക്ക് പലതും നമ്മൾ കാണാതെ പോകാറുണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ പകലിൽ നമുക്കും പലരുടെയും മുമ്പിൽ കർത്താവിൻ്റെ മുഖമായി മാറാം മറ്റുള്ളവർ പറയട്ടെ നിങ്ങൾ ആടിക്കാം ഒരു പക്ഷേ ക്രിസ്തു എന്ന് അവിടെയാണ് തൃപ്തി ഉണ്ടാകുന്നത് കാണുന്നവർക്ക് അങ്ങനെ നമുക്കും പലരുടെയും മുഖത്ത് ക്രിസ്തുവിനെ ദർശിക്കുവാൻ സാധിക്കും അതിന് ഈ പകൽ ഈ ദിവസം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു പ്രഭാതം നേരുന്നു